ഹലോ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. നമ്മൾ നമ്മുടെ 9-ാം ക്ലാസ്സിൻ്റെ 2-ാമത്തെ ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ, ന്യൂ നമ്പേഴ്സ്. അപ്പോൾ നമ്മളതിൻ്റെ എക്സർസൈസിലെ 1-2 questions ചെയ്തു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 3rd question ആണേ. 3rd question, ചുവടെയുള്ള ഓരോ ചിത്രത്തിലെയും സമചതുരത്തിൻ്റെ പരപ്പളവും വശത്തിൻ്റെ നീളവും കണക്കാക്കുക. അതായത് നമുക്ക് കുറച്ച് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ആ ഫിഗേഴ്സിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? അതിലോരോന്നിലും ആ ഓരോ ഫിഗറിലും ഓരോ സ്ക്വയേഴ്സ് ഉണ്ട്. ആ സ്ക്വയേഴ്സിൻ്റെ ഏരിയയും കണ്ടുപിടിക്കണം, ഓരോ സ്ക്വയറിൻ്റെ സൈഡിൻ്റെ ലെങ്തും കണ്ടുപിടിക്കണം. നോക്കാം. അപ്പോൾ ആദ്യത്തെ ഫിഗറ് ഇങ്ങനെ ഇരിക്കും. ഇവിടെ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ, ഇവിടെ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ, അതോട് ആ ഒരു സൈഡ് വരുന്ന ഒരു സ്ക്വയർ. ഇതൊരു സ്ക്വയറാണേ, ഞാൻ റഫ് ഫിഗർ വരയ്ക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ചളഞ്ഞിരിക്കുന്നത്. ഐ എം സോ സോറി. പക്ഷേ എൻ്റെ അടുത്ത് സ്കെയിൽ വെച്ച് വരച്ചാലും ഇതിൽ ശരിയാവില്ല, അതുകൊണ്ടാണേ. അപ്പം ഇതൊരു റഫ് ഫിഗറാണ്. ഇനി തന്നിരിക്കുന്ന മെഷർമെൻറ്റ്സ് നോക്കാം. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്ക്വയർ. 1 meter, ഇത് 1 meter, ആൻഡ് ഈ സൈഡ് 1 meter എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ സ്ക്വയറിൻ്റെ എന്തൊക്കെ കണ്ടുപിടിക്കണം? സൈഡും കണ്ടുപിടിക്കണം, അതുപോലെ ഏരിയയും കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? ഫസ്റ്റ് വീഡിയോ കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, അത് കണ്ടിട്ട് ഇത് കാണണേ. കാരണം അതിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകുള്ളൂ. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്, ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ ട്രയാംഗിളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു ലെങ്ത്, ഈ ഒരു ലൈനിൻ്റെ ലെങ്താണ് കണ്ടുപിടിക്കേണ്ടത്. ആ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും ഇതിൻ്റെ എല്ലാ സൈഡും, ബിക്കോസ് ഇതൊരു സ്ക്വയറാണ് അല്ലേ. അപ്പോൾ ഇതിലേക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ട്രയാംഗിളിൻ്റെ പാർട്ടാണ്. അപ്പോൾ സെക്കൻഡ് ട്രയാംഗിളിൻ്റെ ഒരു മെഷർമെൻറ്റേ നമുക്കറിയുള്ളൂ, ഒരു ഒരു സൈഡിൻ്റെ ലെങ്തേ നമുക്കറിയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രയാംഗിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മൾ താഴോട്ട് വന്നു. ഏറ്റവും അടിയിലത്തെ ട്രയാംഗിളിനെ സംബന്ധിച്ച് അതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളാണ്, അതിൻ്റെ 2 സൈഡ് നമുക്കുണ്ട്. 2 സൈഡ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ 3-ാമത്തെ സൈഡ് നമുക്ക് കണ്ടുപിടിക്കാം യൂസിങ് പൈതഗോറസ് തിയറം. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഇതിൻ്റെ 2 സൈഡ്സായിട്ട് വന്നേക്കുന്ന സൈഡിൻ്റെ ലെങ്ത് 1ഉം 1ഉം ആണ്. 1ഉം 1ഉം വരുന്ന നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 1 meter ബേസും 1 meter ഓൾട്ടിറ്റ്യൂഡും വരുന്ന സ്ക്വയറിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എത്രയാണെന്നാണ് നമ്മൾ പഠിച്ചേ? √2 ആണെന്നാണ് പഠിച്ചത് അല്ലേ. അത് നിങ്ങളൊന്ന് മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചോ. 1ഉം 1ഉം ലെങ്ത്സ് വരുമ്പോൾ അതിൻ്റെ 3-ാമത്തെ സൈഡ് √2 ആയിരിക്കും യൂസിങ് പൈതഗോറസ് തിയറം. ഇതെങ്ങനെയാണ് ഡൗട്ട് ഉള്ളവർ ആദ്യത്തെ വീഡിയോ കാണണേ, അവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പിന്നെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് ഈ ഒരു 2-ാമത്തെ ട്രയാംഗിളിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് ഈ 2-ാമത്തെ ട്രയാംഗിളിൽ ഈ ഒരു സൈഡ് √2ഉം ഈ ഒരു സൈഡ് 1ഉം ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? യൂസിങ് പൈതഗോറസ് തിയറം വീണ്ടും ഈ 3-ാമത്തെ സൈഡ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്, ഏറ്റവും നീളമുള്ള വശമാണ് ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ കണ്ടുപിടിക്കേണ്ട അല്ലെ? ഹൈപ്പോട്ടന്യൂസിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കേണ്ട. പൈതഗോറസ് തിയറം ഏതാണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയറാണ് അല്ലേ. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ √2 സ്ക്വയർ, ഇതാണ് ഓൾട്ടിറ്റ്യൂഡ്. ഓക്കെ, പ്ലസ് ബേസ് എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ. √2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ √2 ഇൻറ്റു √2. √2 ഇൻറ്റു √2 എന്ന് പറഞ്ഞാൽ 2 ആണ് കേട്ടോ. 2 + 1 എന്ന് വരും, അല്ലെങ്കിൽ 3 എന്ന് വരും. ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയറാണ് 3. ഇവിടെ വെച്ചിട്ട് നിർത്തിയിട്ട് പോകരുത്. നമുക്ക് വേണ്ടത് ഹൈപ്പോട്ടന്യൂസിൻ്റെ ലെങ്താണ്, അതായത് ഈ സ്ക്വയർ നമുക്ക് വേണ്ട. അപ്പോൾ ആ സ്ക്വയർ മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ റൂട്ട് ഇടണം. അപ്പോൾ √3 എന്ന് വരും. എന്ത് കിട്ടി മക്കളെ? ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് √3 meter ആണെന്ന് കിട്ടി. എന്ന് വെച്ചാൽ ഈ ഒരു സ്ക്വയറിൻ്റെ സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് √3 meter ആണ്. കിട്ടിയില്ലേ? ഇത് √3 meter ആണെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡാണ്, ആസ് ഇറ്റ് ഈസ് എ സ്ക്വയർ സൈഡ് ഇൻറ്റു സൈഡാണ്. അപ്പം √3 ഇൻറ്റു √3 ആണ്, അതായത് 3 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. എന്തുകൊണ്ടാണ് സ്ക്വയർ സെൻറ്റിമീറ്റർ വന്നേ? ഏരിയയുടെ യൂണിറ്റ് സ്ക്വയർ സെൻറ്റിമീറ്റർ ആയതുകൊണ്ട്. മനസ്സിലായോ? എളുപ്പമല്ലായിരുന്നോ? ഇനി അവിടുത്തെ 2-ാമത്തെ ഫിഗർ നോക്കാം. അവിടുത്തെ 2-ാമത്തെ ഫിഗറിൽ വീണ്ടും ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിള്, അവിടുന്ന് വീണ്ടും ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിള്, അവിടുന്ന് വീണ്ടും ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിള്,
അതേ കൂട്ടിയൊരു സ്ക്വയർ. ഈ സ്ക്വയറിൻ്റെയാണ് സൈഡും കണ്ടുപിടിക്കണം, സൈഡിൻ്റെ ലെങ്തും കണ്ടുപിടിക്കണം, ഏരിയയും കണ്ടുപിടിക്കണം നമുക്ക്. ഓക്കെ, ഇനി തന്നിരിക്കുന്നത് ഇത് 1 മീറ്ററാണ്, ഇത് 1 മീറ്ററാണ്, ഇനി ഇത് 1 മീറ്ററാണ്, ഇതും 1 മീറ്ററാണ്. എങ്ങനെ കണ്ടുപിടിക്കാം? കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല അല്ലേ. ഇതിന്ന് തുടങ്ങണം, താഴേന്ന് തുടങ്ങണം. വണ്ണും വണ്ണും സൈഡായിട്ടുള്ള ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ തേർഡ് സൈഡ് റൂട്ട് 2 ആണ്. റൂട്ട് 2 മീറ്ററും 1 മീറ്ററും ഉള്ളത് നമ്മൾ ഇതിന് തൊട്ട് മുമ്പിലത്തെ പ്രോബ്ലത്തിൽ കണ്ടുപിടിച്ചു. ഇത് റൂട്ട് 3 മീറ്ററാണ്. ഇനി അടുത്തത് ഇത് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? ഹൈപ്പോട്ടന്യൂസാണ് കണ്ടുപിടിക്കണ്ടേ. ബൈ പൈതഗോറസ് തിയറം എഴുതി വെക്കണേ. ബൈ പൈതഗോറസ് തിയറം ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. ഓൾട്ടിറ്റ്യൂഡ് ഏതാ മക്കളെ? ഇവിടെ റൂട്ട് 3 ആണ് കേട്ടോ. അപ്പോൾ റൂട്ട് 3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 3 പ്ലസ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 4. തീർന്നോ? ഇല്ല, ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കണേ. അപ്പോൾ റൂട്ട് 4 എന്ന് വരും. അപ്പോൾ ഇതെന്ത് വന്നു? ഇത് റൂട്ട് 4 മീറ്റർ എന്ന് വന്നു. അപ്പോൾ നമ്മളുടെ സ്ക്വയറിൻ്റെ സൈഡ് റൂട്ട് 4 മീറ്റർ, ഏരിയ സൈഡ് ഇൻറ്റു സൈഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 റൂട്ട് 4 ഇൻറ്റു റൂട്ട് 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 4. എന്താ യൂണിറ്റ്? സ്ക്വയർ സെൻറ്റിമീറ്റർ. സോറി, സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ല, സ്ക്വയർ മീറ്ററാണേ. കാരണം ഇവിടെ മീറ്ററിലാണ് ലെങ്ത് തന്നിരിക്കുന്നത്. ആദ്യത്തെ പ്രോബ്ലത്തിൽ ഒന്ന് നോക്കിയേക്കണം, സെൻറ്റിമീറ്ററാണ് ഞാൻ എഴുതിയതെങ്കിൽ മീറ്ററാണ്. ഇതിപ്പോൾ സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ആൻസർ സ്ക്വയർ സെൻറ്റിമീറ്റർ ആകും, പക്ഷേ ഇവിടെ മീറ്ററിലാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് സ്ക്വയർ മീറ്റർ കേട്ടോ. അവിടെ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതുപോലെ തന്നെ ഒരു ട്രയാംഗിളും കൂടെ വരും. ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിട്ട് ഇവിടെ സ്ക്വയർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു സ്ക്വയറിൻ്റെയാണ്. അപ്പോൾ ഇത് 1, ഇത് 1 മീറ്ററാണ്, ഇത് 1 മീറ്ററാണ്, ഇത് 1 മീറ്ററാണ്, ഇത് 1 മീറ്ററാണ്, ഇത് 1 മീറ്ററാണ്. നമുക്ക് ഈ തന്നിരിക്കുന്ന സ്ക്വയറിൻ്റെ സൈഡും കണ്ടുപിടിക്കണം, ഏരിയയും കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചേ? നമുക്ക് ഇവിടെ നിന്നറിയാം ഇത് റൂട്ട് 2 മീറ്ററാണ്, ഇത് റൂട്ട് 3 മീറ്ററാണ്, ഇത് റൂട്ട് 4 മീറ്ററാണ്. ഇനി ബൈ ഹൈപ്പോട്ടന്യൂസ് തിയറം ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് 4 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 പ്ലസ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അതുകൊണ്ട് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ റൂട്ട് 5. ദേ നമുക്ക് കിട്ടി, ഇത് റൂട്ട് 5 ആണ്. അപ്പോൾ സൈഡ് റൂട്ട് 5 മീറ്റർ, ഏരിയ റൂട്ട് 5 ഇൻറ്റു റൂട്ട് 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ മീറ്റർ. തീർന്നു നമ്മളുടെ എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. തീർന്നു. എളുപ്പമല്ലായിരുന്നോ മക്കളെ? ഭയങ്കര ഈസി ആയിരുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു ഫിഗർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അവിടെ തന്നിരിക്കുന്ന സ്ക്വയറിൻ്റെ സൈഡും പിന്നെ അതിൻ്റെ ഏരിയയും കണ്ടുപിടിക്കുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, റൂട്ട് 2നേക്കാളും വലുതും റൂട്ട് 3നേക്കാൾ ചെറുതുമായ 3 ഭിന്നസംഖ്യകൾ കണ്ടുപിടിക്കുക. റൂട്ട് 2നേക്കാൾ വലുതും റൂട്ട് 3നേക്കാൾ ചെറുതുമായിട്ടുള്ള 3 ഡെസിമൽ നമ്പേഴ്സ്, ഏതെങ്കിലും 3 ഡെസിമൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം റൂട്ട് 2ൻ്റെ വാല്യൂ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.414. നമ്മൾ കാണാതെ പഠിച്ചതാണേ. ഇനി എന്താണ് റൂട്ട് 3ടെ വാല്യൂ? ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.732. ഇത് നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഇതിൻ്റെയും ഇതിൻ്റെയും ഇടയ്ക്ക് വരുന്ന റൂട്ട് 2നേക്കാൾ വലുതുമായിരിക്കണം, അതുപോലെ റൂട്ട് 3നേക്കാളും ചെറുതുമായിരിക്കണം. സോറി, റൂട്ട് 3നേക്കാളും ചെറുതുമായിരിക്കണം. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന 3 ഡെസിമൽ നമ്പേഴ്സിനെ കണ്ടുപിടിക്കാനാണ്. അപ്പം ഇവരെയാണ് ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുന്നതെന്ന് അറിയാലോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇത് റൂട്ട് 1.414 താഴേക്കും പോകാൻ പാടില്ല, 1.732നേക്കാൾ വലുതും ആകാൻ പാടില്ല. ഏതെങ്കിലും 3 എണ്ണം എഴുതണം. ഇവിടെ 4 അല്ലേ, ഇവിടെ 7 അല്ലേ, അതിൻ്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും നമ്പർ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1.532 അല്ലെങ്കിൽ 1.655, 1.555 അല്ലെങ്കിൽ അങ്ങനെ നോക്കിക്കേ. ഇപ്പോൾ തന്നെ 3 എണ്ണമായി, 1.4, ഇവിടെ 1.4 ആണ് വന്നേക്കുന്നത്, 4.3.2 ഇങ്ങനെ ഏതെങ്കിലും 3 ഡെസിമൽ നമ്പർ നിങ്ങൾ എഴുതി വെച്ചാൽ മതി, അതാണ് അതിൻ്റെ ആൻസർ.
ഈ ഇത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഫോറും സെവനും ഇടയ്ക്കുള്ള നമ്പറൊന്ന് മാറ്റി കൊടുത്താൽ മതി, വേറെ ഒത്തിരി പണിയാൻ പോകണ്ട. അതുമാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഫോറും സെവനും ഇടയ്ക്കുള്ള നമ്പേഴ്സ് വെച്ച് ഇതൊന്ന് ഫില്ല് ചെയ്ത് വേറെ നമ്പേഴ്സാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള മൂന്ന് ഡെസിമലോ മൂന്നോ നാലോ പത്തോ എത്ര വേണേലും ഡെസിമൽ നമ്പേഴ്സിനെ കിട്ടും. ഓക്കെ അല്ലേ? നമുക്കൊരു അടുത്തൊരു പോർഷനിലേക്ക് പോകാം. അടുത്തൊരു പോർഷനിൽ പറയുന്നത് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ എന്നാണ് കേട്ടോ ഹെഡിങ്. അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, കൂട്ടലും കുറയ്ക്കലും. ഇവിടെ പറയുന്നത് ഒരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാംഗിളിൻ്റെ അല്ലെങ്കിൽ ഒരു ട്രയാംഗിളിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ കാണുന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അവിടെ വരുന്നത് നമ്മളുടെ ഈ ഒരു ഇറാഷണൽ നമ്പേഴ്സിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ അവിടെ വരുന്നുണ്ട്. അതാണ് നമ്മൾ ആദ്യം ആ ഒരു കുറച്ച് ഭാഗത്തായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഞാനൊന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. ആദ്യം നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിനെ കൺസിഡർ ചെയ്യാം. ദേ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിള്. ഇതിൻ്റെ ഈ സൈഡ് 1 മീറ്റർ, ഈ സൈഡ് 1 മീറ്റർ ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? നമ്മൾ കാണാപ്പാഠം പഠിച്ചു കഴിഞ്ഞു, ഇത് √2 മീറ്റർ ആയിരിക്കും. ഇനി നമ്മളോട് പറയുക ഇതിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്ക് അല്ലെങ്കിൽ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്നാ ചെയ്യേണ്ടേ? ചുറ്റളവ് എങ്ങനെയാ അല്ലെങ്കിൽ പെരിമീറ്റർ എങ്ങനെയാ കണ്ടുപിടിക്കുക? മൂന്നും കൂടെ കൂട്ടണം അല്ലേ, ഇതെല്ലാം കൂടെ കൂട്ടണം. അപ്പം നമുക്ക് 1+1+√2 ചെയ്യണം അല്ലേ. ഇതെങ്ങനെയാ കൂട്ടുക എന്നാണ് നമ്മൾ പഠിക്കുക. അപ്പം ഇവിടെ എന്ത് വരും മക്കളെ? 2+√2 എന്ന് വരും. തീർന്നോ? ഇല്ല, നമുക്ക് √2 വാല്യൂ അറിയാം. √2 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.414 ആണ്. ഇത് നമുക്കറിയാവുന്നത് കൊണ്ട് ഇവിടെ 2+1.414 ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? പെരിമീറ്റർ 3.414 എന്ന് കിട്ടും. ഓക്കെ, ഇതെങ്ങനെയാണ് ആഡ് ചെയ്തതെന്ന് അറിയാവോ? ഇത് ഈ 2 എന്ന് വെച്ചാൽ 2.000 അപ്പം ഇതിനോടാണ് ഇത് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പം 2+1 3.414 എന്ന് വരും. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഫൈൻഡ് ദ പെരിമീറ്റർ ഇൻ സെൻറ്റിമീറ്റേഴ്സ്. ഇൻ സെൻറ്റിമീറ്റേഴ്സ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ? ഇവിടെ 2+1.41 അതായത് പോയിന്റ് കഴിഞ്ഞുള്ള 2 നമ്പേഴ്സ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാ? 3.41 മീറ്റർ. ഓക്കെ, 3.41 മീറ്റർ ആയിരിക്കും ആൻസർ ഇൻ സെൻറ്റിമീറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ. ഇനി ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് കണ്ടുപിടിക്കുക ഇൻ മില്ലിമീറ്റർ എന്നാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിച്ചോ. ഇൻ മില്ലിമീറ്റർ എന്നാണ് ക്വസ്റ്റ്യനെങ്കിൽ ഈ 2+1.414 അതായത് 3 നമ്പറും എടുക്കണം. ഇവിടെ സെൻറ്റിമീറ്ററിലാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ 2 നമ്പർ എടുത്താൽ മതി. മില്ലിമീറ്ററിലാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ മൊത്തം നമ്പർ 414 എടുക്കണം, 3 നമ്പർ എടുക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 3.414 മീറ്റർ. ഇത് മാറിപ്പോയല്ലേ, ഇവിടെ മില്ലിമീറ്ററും സെൻറ്റിമീറ്ററും ആക്കരുത്, മീറ്ററിലാണ് ആൻസർ. 4.414 മീറ്റർ എന്നായിരിക്കും നമുക്ക് കിട്ടേണ്ട ആൻസർ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കുക, സെൻറ്റിമീറ്ററിലാണോ മില്ലിമീറ്ററിലാണോ ചോദിച്ചിരിക്കുന്നതെങ്കിൽ എന്ന്. സെൻറ്റിമീറ്ററിലാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ 2 ഡിജിറ്റ് എടുത്താൽ മതി പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത്. മില്ലിമീറ്ററാണെങ്കിൽ 3 ഡിജിറ്റ് എടുക്കുക. മനസ്സിലായോ? അപ്പം ഇതാണ് ആദ്യം പറഞ്ഞിരിക്കുന്ന ഒരു കഥ. ഇനി മറ്റൊരു ട്രയാംഗിളിൻ്റെ കഥ പറയുന്നുണ്ട്. അതായത് ഇതേ ഇങ്ങനൊരു ട്രയാംഗിൾ എടുത്തു. ഇത് 1 മീറ്റർ, ഇത് √2 മീറ്റർ, ഇത് √3 മീറ്റർ. നമുക്കിതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഫൈൻഡ് ദ പെരിമീറ്റർ ഇൻ സെൻറ്റിമീറ്റർ ആൻഡ് മില്ലിമീറ്റർ ആണെന്ന് വിചാരിച്ചോ. ഏതെങ്കിലും ഒരെണ്ണേ ചോദിക്കുള്ളായിരിക്കും, ബട്ട് നമുക്ക് രണ്ടും കണ്ടുപിടിച്ചേക്കാം. സെൻറ്റിമീറ്ററിലും കണ്ടുപിടിക്കണം, മില്ലിമീറ്ററിലും കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സെൻറ്റിമീറ്ററിൽ കണ്ടുപിടിക്കാം. ഓക്കെ, സെൻറ്റിമീറ്ററിൽ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമുക്ക് മില്ലിമീറ്ററിൽ കണ്ടുപിടിക്കാം. ഏതെങ്കിലും ഒരെണ്ണം മില്ലിമീറ്ററിൽ കണ്ടുപിടിക്കാം. ഓക്കെ, എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. പെരിമീറ്റർ കാണാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ 1+√2+√3 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1+, ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് മില്ലിമീറ്ററിലാണ്. അപ്പം 3 എണ്ണം എടുക്കണം. അപ്പോൾ √2 വാല്യൂ എത്രയാ? 1.414+√3 വാല്യൂ എത്രയാ? 1.732. കറക്റ്റ് അല്ലേ? അതെ. അപ്പോൾ ഇവിടെ 3 ഡിജിറ്റ് എടുക്കണം, ഇവിടെ 3 ഡിജിറ്റ് എടുക്കണം. ഇനി ഇതിനെ ആഡ് ചെയ്യണം. എങ്ങനെയാണ് മക്കളെ ആഡ് ചെയ്യുന്നത്? 1+1, അവിടെ പോയിന്റ് ഇട്ടിട്ട് നിങ്ങൾ 0 0 0 ഇട്ടോ, അപ്പം തെറ്റിപ്പോകത്തില്ല. 414 അതാ, ആൻഡ് 1.732 ആഡ് ചെയ്തേ. 6 4 11 ഇങ്ങോട്ട് വരെ ശിഷ്ടം കേട്ടോ, 4 വരും.
4.146 meter. ഇതായിരിക്കും ഇതിൻ്റെ പെരിമീറ്റർ. 4.146 meter ആയിരിക്കും മില്ലിമീറ്ററിൽ ഇതിൻ്റെ ആൻസർ. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇൻ സെൻറ്റിമീറ്റർ കണ്ടുപിടിക്കാനായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ നമ്മൾ ഇതെങ്ങനെ മാറ്റിയെടുത്തണമായിരുന്നു? പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 1+√2+√3. ഇവിടെ സെൻറ്റിമീറ്റർ ആണേ, അപ്പോൾ എത്ര നമ്പേഴ്സ് എടുക്കണം? പോയിൻ്റ് കഴിഞ്ഞ് രണ്ട് നമ്പേഴ്സ് എടുത്താൽ മതി. 4.1+1.73 ദാറ്റ് ഈസ് ഈക്വൽ ടു ചെയ്തേ 1. രണ്ട് നമ്പേഴ്സേ ഉള്ളൂ, അപ്പോൾ 2 0 പ്ലസ് 1.41, 1.73 ആഡ് ചെയ്തേ എന്ത് കിട്ടും മക്കളെ? 4.14 അല്ലെങ്കിൽ ഈ 6 ഇല്ല, 4.14 meter. വ്യത്യാസം കണ്ടോ? അപ്പം മില്ലിമീറ്ററിലാണെങ്കിൽ 4.146, സെൻറ്റിമീറ്ററിലാണെങ്കിൽ 4.14. പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള രണ്ട് നമ്പേഴ്സിനെ നമുക്ക് എടുത്താൽ മതി. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കഥ. എങ്ങനെയുണ്ട്? അപ്പോൾ ആദ്യത്തിനകത്ത് ഒരു ഇറാഷണൽ നമ്പറേ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ രണ്ട് ഇറാഷണൽ നമ്പർ വന്നാൽ എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലായി നമുക്ക് അല്ലേ. ഇനി അവിടെ ഒരു ട്രയാങ്കിളിനെ കുറിച്ചും കൂടെ പറയുന്നുണ്ട്. ഒരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിള്, ഇത് 1 meter, ഇത് 1 meter, ഇത് 2 meter, ഇത് √3 meter. കണ്ടുപിടിച്ചേ എങ്ങനെയാ? നമുക്കറിയാം 1+2+√3 എന്ന് വരും. ഇനി ഇത് 3+√3 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3+1.73. സെൻറ്റിമീറ്ററിലാണെങ്കിൽ 7.3 എടുക്കുക, മില്ലിമീറ്ററിലാണെങ്കിൽ 7.32 എടുക്കുക. അപ്പോൾ നമുക്ക് 4.732 കിട്ടും മീറ്റർ. മനസ്സിലായില്ലേ? ഇത് അവിടെ ഇതും കൂടി ഒന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഈ 3 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കഥകൾ, എങ്ങനെയാണ് അഡീഷൻ സംഭവിക്കുന്നത്, എങ്ങനെയാണ് സബ്ട്രാക്ഷൻ സംഭവിക്കുന്നത് എന്നൊക്കെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 2-3 പേജസിലായിട്ട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളത് വിട്ട് കളയരുത്. ഞാനിതിവിടെ മൊത്തം ഡിസ്കസ് ചെയ്യാത്തത് എന്ന് വെച്ചാൽ ആ മൊത്തത്തിൽ വായിച്ച് ഡിസ്കസ് ചെയ്യാത്തത് ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് കൊണ്ടല്ല, ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നിങ്ങളത് ഉറപ്പായിട്ടും വായിച്ചു നോക്കണം, മനസ്സിരുത്തി ഒന്ന് വായിച്ചു നോക്കണം. എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്, പിന്നെ വേറെ മെത്തേഡ്സിലായിരിക്കും പറയുന്നത്, അതൊന്നും കുഴപ്പമില്ല, കണ്ടൻറ്റ് സെയിം ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു തുടക്കത്തിൽ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ എന്ന ഭാഗത്ത് ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ എക്സർസൈസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എക്സർസൈസ് ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ എക്സർസൈസിലെ 2 ക്വസ്റ്റ്യൻസും പിന്നെ അഡീഷണൽ സബ്ട്രാക്ഷനിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുമായിരുന്നു പറഞ്ഞത്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാലേ അടുത്ത എക്സർസൈസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേഗം വായോ, നമുക്ക് അടുത്ത എക്സർസൈസ് ചെയ്യാം. അപ്പോൾ മക്കളെ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ അടുത്ത പോർഷനായിട്ട് കാണാം കേട്ടോ. അതുവരേക്കും ടേക്ക് കെയർ മക്കളെ.